സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് 190,000 ഡോളർ കടത്തിയതായി കസ്റ്റംസ് കണ്ടെത്തി. യുഎഇ കോൺസുലേറ്റിലെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് നിയമവിരുദ്ധമായി സ്വപ്ന ഡോളർ കടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. കസ്റ്റംസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷൻ തുകയാണോ സ്വപ്ന ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയതെന്ന് കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ്. ലൈഫ് മിഷൻ ഇടപാടിനായി 3,60,00,000 രൂപ ഡോളറാക്കി യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനായ ഈജിപ്ഷ്യൻ സ്വദേശി ഖാലിദിന് കൈമാറിയെന്ന് യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരുന്നു. അതിൽ നിന്നാണോ വിദേശത്തേക്ക് സ്വപ്ന ഡോളർ കടത്തിയതെന്നാണ് കസ്റ്റംസ് പരിശോധിച്ചു വരുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ 4 പ്രതികളുമായും ശിവശങ്കറിന് അടുപ്പമുണ്ട്. സ്വപ്നയുമായുള്ളത് അടുത്ത ബന്ധമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ മറ നീങ്ങിയതോടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സാക്ഷിപ്പട്ടികയിലാകാനുള്ള സാധ്യത കുറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങളാകും അദ്ദേഹത്തിൻ്റെ ഭാവി ഇനി നിശ്ചയിക്കുക. എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ ഗൗരവമായ ആരോപണങ്ങളാണ് ശിവശങ്കറിനെതിരെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പി വേണുഗോപാൽ, യൂണിടെക് MD സന്തോഷ് ഈപ്പൻ, സെയിൻറ്റ് വെഞ്ചേഴ്സ് ഡയറക്ടർ PV വിനോദ് എന്നിവരെ ഈ കേസിൽ സാക്ഷികളായേക്കും. രണ്ടാം പ്രതി സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്നും ലോക്കറെടുത്ത് നൽകിയതടക്കം എല്ലാം ശിവശങ്കർ പറഞ്ഞിട്ടാണെന്നും സമ്മതിച്ചതായാണ് വേണുഗോപാലിനെ സാക്ഷിയാക്കിയത്. സ്വപ്നയുടെയും വേണുഗോപാലിൻ്റെയും സംയുക്ത ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയ പണം ശിവശങ്കറിൻ്റേതാണെന്നാണ് നിഗമനം. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കണ്ടെത്തിയ 30,00,000 രൂപ സ്ഥിര നിക്ഷേപമിടാൻ നിർദ്ദേശിച്ചതും ശിവശങ്കറാണ്. ഇടപാടുകൾ സംബന്ധിച്ച് ശിവശങ്കർ സ്വപ്നയുമായും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായും നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളുടെ ശബ്ദരേഖ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കള്ളപ്പണം ഇടപാടിന് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 303 പേജുള്ള ഭാഗിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന സമുച്ചയ നിർമ്മാണത്തിന് UAE കോൺസൽ ജനറലിന് 20% കമ്മീഷൻ നൽകിയെന്ന് നിർമ്മാണ കമ്പനിയായ യൂണിടെക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ഈപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളിപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപിനുമെതിരായ ED കേസെടുത്തിരിക്കുന്നത്. കോൺസുലേറ്റ് ജനറലിന് വേണ്ടിയെന്ന പേരിൽ ചീഫ് അക്കൗണ്ടൻ്റ് ഖാലിദിന് 3,80,00,000 രൂപ നൽകിയെന്നാണ് സന്തോഷ് ഈപ്പൻ്റെ മൊഴി. സ്വപ്ന, സരിത്ത്, യദു സുരേന്ദ്രൻ, സന്ദീപ് എന്നിവർക്കും സന്തോഷ് ഈപ്പൻ കമ്മീഷൻ നൽകി. കോൺസുലേറ്റുമായി കരാർ ഒപ്പിട്ടതിന് പിന്നാലെ 7.5 കോടി രൂപ യൂണിടെക്കിൻ്റെ അക്കൗണ്ടിൽ എത്തിയിരുന്നു. അതിൽ നിന്നാണ് 3,80,00,000 രൂപ ഖാലിദിന് നൽകിയതെന്ന് സന്തോഷ് ഈപ്പൻ മൊഴി നൽകി. അതിൽ 1,08,00,000 രൂപയാണ് സ്വപ്നയ്ക്ക് കമ്മീഷനായി നൽകിയത്.